1942 ഫെബ്രുവരി 13 തിരുവനന്തപുരം ശാസ്തമംഗലത്തെ പട്ടാണിക്കുന്ന് വീട്ടിൽ പാറുക്കുട്ടി അമ്മയ്ക്കും സി ജി ഭാസ്കരൻ നായർക്കും കുംഭമാസത്തിലെ തിരുവോണ നാളിൽ ഒരാൺകുഞ്ഞ് പിറന്നു. അന്ന് ശിവരാത്രി ആയതുകൊണ്ട് ആ മാതാപിതാക്കൾ ആ കുഞ്ഞിന് പേരിട്ടു ശിവശങ്കരൻ. പാറുക്കുട്ടി അമ്മയുടെ അച്ഛൻ ഏതോ ഇംഗ്ലീഷ് നോവലിൽ വായിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ് ബിച്ചു. അദ്ദേഹം കൊച്ചുമകനെ ബിച്ചു എന്ന് വിളിച്ച് ലാളിച്ചു. അതാണ് ബിച്ചു തിരുമല. സെക്രട്ടേറിയറ്റിലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടി സെക്രട്ടറിയായി വിരമിച്ച സി ജി ഭാസ്കരൻ നായരാണ് ബിച്ചുചേട്ടൻ്റെ അച്ഛൻ. പാറുക്കുട്ടിയമ്മ അമ്മയും. ബിച്ചുചേട്ടന് 6 സഹോദരങ്ങളാണ്. പി സുശീല ദേവി, പ്രശസ്ത പിന്നണി ഗായിക, സംഗീത സംവിധായകൻ ദർശൻ രാമൻ, അതുപോലെ എ ജിസ് ഓഫീസിൽ നിന്നും വിരമിച്ച വിജയകുമാർ, ഡോക്ടർ ചന്ദ്ര, ശ്യാമ, സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിച്ച ജയലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. തിരുവനന്തപുരം വാട്ടർ വർക്ക്സിൽ നിന്നും ഫിനാൻസ് ഓഫീസറായി റിട്ടയർ ചെയ്ത പ്രസന്നകുമാരിയാണ് ഭാര്യ. സംഗീത സംവിധായകൻ സുമൻ ബിച്ചു ഏക മകനും. ഞാനും ബിച്ചുചേട്ടനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ അമ്മ സി പി മാലതി അമ്മ, അമ്മയുടെ സഹോദരൻ്റെ മകനാണ് ബിച്ചു തിരുമല. ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്തെ അവധിക്കാലം ആഘോഷിക്കാൻ ഞങ്ങൾ പോയിരുന്നത് ബിച്ചുചേട്ടൻ്റെ വീട്ടിലാണ്. അന്നൊന്നും ബിച്ചുചേട്ടനെ ഞങ്ങൾക്ക് കാണാൻ കിട്ടാറില്ല. കാരണം ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും മൂത്തത് ബിച്ചേട്ടനായിട്ട് ബിച്ചേട്ടൻ അപ്പോഴേക്കും ഉദ്യോഗസ്ഥനായി മാറി. തോഷിബ ആനന്ദത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ബിച്ചേട്ടൻ. അത് കഴിഞ്ഞ് പിന്നീട് മദ്രാസിലേക്ക് ചേക്കേറിയപ്പോഴും തിരുവനന്തപുരത്ത് ഞങ്ങൾ കാണുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ വരുമ്പോഴെല്ലാം ബിച്ചുചേട്ടനുമായിട്ട് ഞങ്ങൾക്ക് ആഘോഷം തന്നെയായിരുന്നു. അന്താക്ഷരി കളിക്കുക, അനുപല്ലവി കളിക്കുക, അതൊരു രസം തന്നെയായിരുന്നു. ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ബിച്ചുചേട്ടൻ. സംഗീതത്തോടും നൃത്തത്തോടും നാടകത്തോടും എല്ലാം വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു. ഒരിക്കൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തി സുശീല ചേച്ചി സ്കൂളിലൊരു പാട്ട് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് എഴുതിത്തരാം, നീ അത് പാടെന്ന് പറഞ്ഞ് എഴുതി ട്യൂൺ ചെയ്ത് അനിയത്തിയെ പാടിപ്പിച്ചു. അന്തമെഴുന്നൊരു പൂവേ നീ എന്തിനു വിടരുന്നു. ബിച്ചേട്ടന് 16-17 വയസ്സ്, ചേച്ചി 8-ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നു. പിന്നീട് ഹൈസ്കൂളിലായപ്പോഴും ബിച്ചേട്ടൻ എഴുതിയ പാട്ടാണ്. ചേച്ചിക്ക് 3-ോ 4-ോ തവണ യൂത്ത് ഫെസ്റ്റിവലിന് 1-ാം സമ്മാനം കിട്ടി, തുഷാര ബിന്ദുക്കളെ എന്ന ഗാനം. പിന്നീടത് അവളുടെ രാവുകളിൽ ഏറ്റവും ആർ മറ്റൊരു സംഗീതത്തിൽ ആ ഗാനം ഹിറ്റാക്കി മാറ്റി. അങ്ങനെ ചെറുതിലേ മുതൽ കവിതയും നാടകരചനയൊക്കെ ബിച്ചേട്ടനൊരു ഹോബിയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അന്ന് ആകാശവാണി ദേശീയ തലത്തിൽ ഒരു നാടക മത്സരം സംഘടിപ്പിച്ചു. ബിച്ചുചേട്ടനും പേര് കൊടുത്തിട്ട് ബിച്ചേട്ടൻ തന്നെത്താൻ ഒരു നാടകം എഴുതുന്നു. അതിൽ കോളേജിൽ കൂടെ പഠിക്കുന്ന ലളിതാംബിക എന്നൊരു കുട്ടിയെ നായികയാക്കി നാടകം അവതരിപ്പിച്ച് 1-ാം സമ്മാനം നേടി. ആ ലളിതാംബിക പിന്നീട് തിരുവനന്തപുരം കളക്ടറായിരുന്നു. ലളിതാംബിക AS ഇന്നും അവരുടെ ആ സൗഹൃദം തുടരുന്നു. സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളായിരുന്നു ബിച്ചുചേട്ടൻ. ബിച്ചേട്ടൻ്റെ വീട്ടിൽ എപ്പോൾ ചെന്നാലും കുറേ സുഹൃത്തുക്കൾ കാണും. അതിൽ ചലച്ചിത്ര മേഖലയിലുള്ളവർ മാത്രമല്ല, നാനാ തുറയിലുള്ളവരും ബിച്ചേട്ടന് സുഹൃത്തുക്കളായിട്ടുണ്ട്. ജയവിജയ, ഭരണിക്കാവ് ശിവകുമാർ, അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബിച്ചേട്ടന് 1000 നാവാണ്. കാരണം തുടക്കകാലത്തെ സുഹൃത്തുക്കളാണ് അവർ. മരണം വരെയും ബിച്ചേട്ടൻ അതെല്ലാം കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്തരമായ കാര്യമായി ഞാൻ കാണുന്നത്. ബിച്ചേട്ടന് ശത്രുക്കളില്ല, ആരോടും കലഹിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഞാൻ മാത്രം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ബിച്ചേട്ടൻ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുന്നുള്ളത് ബിച്ചേട്ടൻ ഒരിക്കലും ബോധകേടല്ലായിരുന്നു. തൻ്റെ വസ്ത്രധാരണയിലും തൻ്റെ ഹെയർ സ്റ്റൈലിലും അദ്ദേഹം കണ്ണാടി വയ്ക്കുന്ന രീതിയുമെല്ലാം ബിച്ചുചേട്ടൻ്റെ ഇഷ്ടത്തിനായിരുന്നു. കാറുണ്ടെങ്കിലും നടന്നു പോകാനാണ് ബിച്ചേട്ടന് കൂടുതൽ ഇഷ്ടം. ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ അവിടുത്തെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് കവിത എഴുതാറുണ്ട്, അവിടെ വരുന്നവരോട് സംസാരിക്കാറുണ്ട്. ബിച്ചുചേട്ടൻ്റെ മൂത്ത സഹോദരി പി സുശീല ദേവി പ്രശസ്ത പിന്നണി ഗായികയാണ്. നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മണ്ടച്ചാരെ മുട്ടത്തല, മൂക്കില്ല രാജ്യത്തെ രാജാവിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് കോപം, അങ്ങനെ ഒരുപാട്. പക്ഷെ തിരുവനന്തപുരത്ത് മ്യൂസിക് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയപ്പോൾ ഇങ്ങ് പോരേണ്ടി വന്നു. കാരണം അന്ന് പാടണമെങ്കിൽ മദ്രാസിൽ താമസിക്കണം. അങ്ങനെ കുറച്ച് നാൾ താമസിക്കുന്ന സമയത്താണ് ബിച്ചുചേട്ടൻ എഴുതിയൊരു കത്ത് ഒരു നിർമ്മാതാവ് കാണുകയും ഇത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ബ്രദറിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഇത് ഒരു അസോസിയേറ്റ് ഡയറക്ടറിന് വേണ്ട ഏറ്റവും നല്ല യോഗ്യത ഹാൻഡ് റൈറ്റിംഗ് ആണ്, പുള്ളി വരാൻ പറയൂ, എൻ്റെ അടുത്ത സിനിമയിൽ സഹസംവിധായകനാകാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിച്ചേട്ടൻ ചെന്നൈയിലെത്തി. ശ്രീധർമ്മശാസ്ത്ര ആ ചിത്രത്തിൽ സഹസംവിധായകനായി. ഏതോ ഒരു മാഗസീനിൽ അച്ചടിച്ച് വരുന്ന ബിച്ചേട്ടൻ്റെ ഒരു കവിത ഒരു നിർമ്മാതാവ് കാണുകയും
അത് ചലച്ചിത്രത്തിലേക്ക് എടുക്കുകയും ചെയ്തു. ആ പാട്ടാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി നീ പല്ലവി പാടിയ നേരം. പാട്ടിന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചെങ്കിലും ആ ചിത്രം റിലീസാവുകയോ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നീട് മധുസാർ അദ്ദേഹം നിർമ്മിച്ച അക്കൽഡാമ എന്ന ചിത്രത്തിൽ ബിച്ചേട്ടന് അവസരം ലഭിക്കുകയും പിന്നീട് ബിച്ചേട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീലാകാശവും മേഘങ്ങളും ബ്രഹ്മാണ്ടൻ പാടിയ പാട്ട് സൂപ്പർഹിറ്റായി. ബിച്ചേട്ടൻ്റെ ഗാനങ്ങൾ നിരവധി സംഗീത സംവിധായകർ ചിട്ടപ്പെടുത്തുകയും എല്ലാം സൂപ്പർഹിറ്റാകുകയും ചെയ്തു. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ സംഗീതത്തിനനുസരിച്ച് പാട്ട് എഴുതേണ്ടി വന്നപ്പോഴും ബിച്ചേട്ടൻ ഒട്ടും പിന്നിലായില്ല. 80-90 കാലഘട്ടത്തിൽ ബിച്ചേട്ടൻ തന്നെയായിരുന്നു ഏറ്റവും തിരക്കുള്ള ഗാനരചയിതാവ്. 5000-ൽ പരം ഗാനങ്ങൾ, സിനിമാഗാനം, നാടകഗാനം, ലളിതഗാനം, കാസറ്റ് ഗാനം, ഭക്തിഗാനം, കുട്ടികളുടെ ഗാനം, അങ്ങനെ 5000-ൽ കൂടുതൽ ഗാനങ്ങൾ ബിച്ചേട്ടൻ എഴുതി. ജെ വിജയുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. ഒരിക്കൽ ജെ വിജയെ കാണാൻ പോയ ബിച്ചേട്ടൻ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് ഇവർ ബിച്ചേട്ടൻ്റെ ഡയറി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ട വരികൾ അവരെ അത്ഭുതപ്പെടുത്തി. വെറുതെ അവർ രസത്തിന് ചിട്ടപ്പെടുത്തിയിട്ട് ബിച്ചേട്ടൻ വന്നപ്പോൾ കേൾപ്പിച്ചു. പിന്നീടത് സിനിമയിൽ വന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി. അതിൻ്റെ റെക്കോർഡിംഗ് സമയത്ത് സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവിടെ എത്തുകയും ആ ഗാനം കേൾക്കുകയും ഇവരെ അഭിനന്ദിക്കുകയും ചെയ്തു. എത്ര ഭാഗ്യമാണല്ലേ. സംഗീതത്തിനനുസരിച്ച് പാട്ടുകൾ എഴുതാൻ ബിച്ചേട്ടൻ നിമിഷകവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എത്ര വേഗത്തിൽ വേണമെങ്കിലും അദ്ദേഹം നിസ്സാരമായിരുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ ബിച്ചേട്ടന് കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ നിർമ്മാതാവും നടനുമായ രവികുമാർ തമാശയ്ക്ക് ബിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ടിങ് ടിഡിങ് ടിഡിങ് ടിങ് എഴുത്. ഉടൻ ബിച്ചേട്ടൻ എഴുതി, നിൻ സ്വരം പൂവിടും. പിന്നീടത് നിൻ സ്വരം പൂവിടും ഗാനം എന്ന പേരിൽ ഹിറ്റായി ആ പാട്ട്. എൻ്റെ തന്നെ ഒരു സിനിമയിൽ എസ് പി വെങ്കടേഷിൻ്റെ സംഗീതത്തിൽ ബിച്ചേട്ടൻ ഒരു പാട്ട് എഴുതി. സത്യം പറഞ്ഞാൽ അത് പാടാൻ ചിത്രയെ സമ്മതിക്കണം. ചിത്രന് കുറേ തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പാടിയത്. ചുണ്ടത്തക്ഷരലക്ഷ പരീക്ഷണ നിരീക്ഷണ പക്ഷികൾ അക്ഷമരായി. ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിന് വേണ്ടി ടൂറ് പോകുന്ന കുട്ടികൾ പാടുകയാണ്. ചുണ്ടത്തക്ഷരലക്ഷ പരീക്ഷണ നിരീക്ഷണ പക്ഷികൾ അക്ഷമരായി. ആ ട്യൂണ് ഇട്ടിട്ടാണ് എഴുതുന്നത്. ഒരു ഇട അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്യൂണിൽ നിന്ന് വ്യത്യാസം വരാതെ എഴുതാൻ ബിച്ചേട്ടൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പടകാളി ചണ്ടിച്ചങ്കരി എ ആർ റഹ്മാൻ ഒരേ ഒരു മലയാള പടം ചെയ്തത് ബിച്ചേട്ടനാണ് എഴുതിയിരിക്കുന്നത്. അത് ട്യൂൺ മാത്രമായിട്ട് കേട്ടാൽ നമ്മൾ അതിശയിക്കും. ഇപ്പോൾ നമുക്ക് ഓക്കെ തോന്നും, പക്ഷേ ട്യൂൺ മാത്രം കിട്ടുമ്പോൾ എങ്ങനെ ഈ വരികൾ അതിലേക്ക് ചേർത്തു? പക്ഷേ ബിച്ചേട്ടൻ ഒരു വിഷമം എന്ന് പറഞ്ഞത് പലരും അത് ഗാനമേളകളിലും മറ്റും പാടുന്നത് തെറ്റിച്ചൊക്കെയാണ്. പടകാളി ചണ്ടിച്ചങ്കരി പോക്കറി മാക്രി എന്നൊക്കെ പാടുന്നുണ്ട്, അതൊന്നല്ല. പടകാളി ചണ്ടിച്ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതി അടിയനിൽ അലിവോട് നിത്തിരി കനിയണമേ എന്നാണ് ബിച്ചേട്ടൻ എഴുതിയിരിക്കുന്നത്. നിമിഷകവി എത്രയോ ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം അറിയാൻ. ഒറ്റക്കമ്പിനാഥൻ വെറും ഒരു കൊതുക് വന്ന് മൂളിയപ്പോഴാണ് ആ പാട്ട് ഉണ്ടാവുന്നത്. പ്രണയസരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി. ഈ പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി എത്ര മനോഹരമായ പദമാണല്ലേ. നമ്മൾ സാധാരണ ദൈവങ്ങളുടെ ചിത്രത്തിൻ്റെ പുറകിൽ ഒരു പ്രകാശവലയം കണ്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യരിലും ആ പ്രകാശവലയം ഉണ്ടെന്നാണ് ബിച്ചേട്ടൻ പറയുന്നത്. നമ്മൾ പറയില്ലേ, നിൻ്റെ സമയം കൊള്ളാമടാ. നമ്മളുടെയും നിങ്ങളുടെയും എല്ലാം ചുറ്റും ആ പ്രകാശവലയമുണ്ട്. എനിക്ക് തോന്നുന്നു ക്രില്ലിൻ ക്യാമറ എന്നൊരു ക്യാമറയിൽ പകർത്തിയാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ പ്രകാശവലയം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പാട്ട് എഴുതുന്ന ബിച്ചേട്ടൻ്റെ അറിവിനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ താരാട്ടുപാട്ടുകളെല്ലാം ഹിറ്റല്ലേ. ഉണ്ണി ആരാരിരോ തങ്കം ആരാരിരോ ആരാരോ ആരാരോ അച്ഛൻ്റെ മോൾ ആരാരോ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടൻ ചെല്ലപ്പെങ്കിലി. ഞങ്ങളുടെ തന്നെ കിലുക്കാമ്പിട്ടി എന്ന ചിത്രത്തിലെ പച്ചക്കറിക്കായ തട്ടിലൊരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയ വീട്ടിലെ നന്ദകുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകള് ദീപ കുറേ ഉരുളക്കിഴങ്ങും ടൊമാറ്റോ ഒക്കെ വെച്ച് കുറേ ടോയ്സ് എല്ലാം ഉണ്ടാക്കി ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി ആ ഡൈനിങ് ടേബിളിൽ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ബിച്ചേട്ടൻ ഇത് വെച്ചിട്ടൊരു പാട്ട് നമുക്ക് ബേബി ശ്യാമിലിനൊക്കെ എഴുതിയാലോ, ഒരു താരാട്ട് പാട്ട്. ആരും അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. പിന്നെന്തെന്ന് കൂളായിട്ടാണ് പറയുന്നത്. പിന്നീട് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകിയപ്പോൾ ബിച്ചേട്ടൻ ഉടനെ എഴുതുന്നു, പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോൾ, വാടക വീടൊഴിഞ്ഞു ഞാൻ എൻ്റെ വാടക വീടൊഴിഞ്ഞു, വാതിൽ താഴിട്ടു താക്കോലേൽപ്പിച്ചു വേദനയോടെ പടിയിറങ്ങി. ഒരു വാടക വീട്ടിൽ നിന്ന് ഒഴിയുന്ന ആ ദുഃഖമാണ് ഒരു ഭർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിയുന്നതെന്ന് ഇത്ര മനോഹരമായിട്ട് ബിച്ചേട്ടൻ എഴുതി ചേർത്തു. അതുപോലെ ഞങ്ങളെയൊക്കെ വളർത്തിയ ഒരു ഭവാനി അമ്മയുണ്ട്.
ആ വല്യമ്മ നല്ല പ്രായമുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ വല്യമ്മ കൊല്ലങ്കോട്ട് എല്ലാ വർഷവും തൂക്കത്തിന് പോകും. അങ്ങനെ വിചേട്ടൻ അവരിൽ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് പലപ്പോഴും ചോദിച്ചറിഞ്ഞിട്ട് കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റൻകിളി ഇത്ര മനോഹരമായ ഒരു കവിയുറപ്പന്നമ്മ പാടുന്ന ഗാനമാണത്. അപ്പോൾ ജീവിതാനുഭവത്തിൽ നിന്നും വരികൾ കണ്ടെത്താൻ ബിച്ചിച്ചേട്ടൻ ഒരുപാട് മിടുക്കനായിരുന്നു. ജയന് വേണ്ടിയിട്ട് ബിച്ചേട്ടൻ എഴുതിയ പാട്ടാണ് കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി. ഈ പുള്ളരിങ്ങ പന്തൊക്കെ പെട്ടെന്നൊന്നും ഒരു ഗാനത്തിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. ജയനുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു ബിച്ചിച്ചേട്ടന്. ഒരു പ്രണയം കണ്ണിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് ബിച്ചേട്ടനാണ് ആദ്യം എഴുതിയത്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും. പിന്നീട് ചാക്കോച്ചന് വേണ്ടി മറ്റൊരു ഗാനം എഴുതി, മിഴിയറിയാതെ വന്നു നീ മിഴി ഊഞ്ഞാലിൽ. ഒരു വലിയ അപകടം ബിച്ചേട്ടനെ പറ്റിയത് എല്ലാവർക്കും അറിയാം. ടെറസിൽ നിന്ന് വീണു ഒരു ക്രിസ്മസിന് മകൻ സുമന് സ്റ്റാർ കെട്ടിയിട്ട് എത്രയോ ദിവസം അബോധാവസ്ഥയിൽ കിടന്നു. തിരിച്ചു വന്ന് ബിച്ചേട്ടൻ എഴുതിയില്ലേ പ്രായം നമ്മിൽ മോഹം നൽകി പഴന്തമിഴ് പാട്ട് എഴുതി. അതും ഇതുപോലെ ബിച്ചേട്ടൻ ഒരിക്കൽ മദ്രാസിലെ ഹോട്ടലിൽ പോയപ്പോൾ പഴന്തമിഴ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഉടനെ എഴുതിയതാണ് പഴന്തമിഴ് പാട്ട് എഴുതിയും. തമാശ ഒരുപാട് ആസ്വദിക്കുന്ന കൂട്ടത്തിൽ എത്ര എത്ര കോമഡി പാട്ടുകളാണ് ബിച്ചേട്ടൻ എഴുതിയിരിക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ടോടാ ഉണ്ട്, അപ്പോൾ സാറ് പറഞ്ഞത് നേരാണ് എന്ന് മദ്യപിച്ചിട്ട് മാളാരവിന്ദനും എല്ലാം കൂടെ പാടി അഭിനയിക്കുന്നൊരു ഗാനം. ഒരുപാട് ഗാനങ്ങളിൽ ബിച്ചേട്ടനും പാടിയിട്ടുണ്ട്, ആ പാട്ടിലും പാടിയിട്ടുണ്ട്. കിളിക്കാൻപെട്ടിയിലെ പച്ചക്കറിക്കായത്തട്ടിലെ ബഹദൂർക്കയുടെ ശബ്ദത്തിൽ അയ്യപ്പൻ്റെ അമ്മ എന്ന് അയ്യപ്പൻ ചുട്ടു എന്നുള്ളത് ബിച്ചേട്ടനാണ് പാടിയിരിക്കുന്നത്. ഒരു മയിൽ പീലിയായി എന്നുള്ളതിൽ എന്തോ എന്നുള്ള വിളി ബിച്ചേട്ടനാണ് വിളിച്ചിരിക്കുന്നത്. കോളിളക്കം എന്ന ചിത്രത്തിൽ ദാസേട്ടനോടൊപ്പം ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കുട്ടികളുടെ ഗാനം പണ്ട് പണ്ടൊരു കൊക്ക് പണ്ടാര കൊക്ക് ഏഴുനില മാളിക മട്ടുപ്പാവിനുള്ളിലെ കാവൽ നായ്ക്ക് പണ്ടൊരു അക്കിടി പറ്റി. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എത്ര എത്ര ഗാനങ്ങൾ, എത്ര ഭക്തി ഗാനങ്ങൾ. ഏകദന്ത വദന ദേവ കാലകാല നന്ദന, കൊട്ടാരക്കര ഗണപതിയെക്കുറിച്ച് ജയചന്ദ്രൻ പാടിയ മനോഹരമായ ഭക്തിഗാനം. ആദ്യമായി ആറ്റുകലമ്മയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നത് ബിച്ചേട്ടനാണ്. എച്ച് എം വിക്ക് വേണ്ടിയിട്ട് രണ്ടു തവണ ബിച്ചേട്ടന് സംസ്ഥാന അവാർഡുകൾ നേടി. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ, പിന്നെ പുലരി വിരിയും മുമ്പേ യാമക്കിളികൾ കരയും മുമ്പേ. രണ്ട് തവണയല്ല, ഒരുപാട് തവണ അവാർഡുകൾ കിട്ടാൻ അർഹനായിരുന്നു ബിച്ചേട്ടൻ. നാഷണൽ അവാർഡിനും അർഹനായിരുന്നു ബിച്ചേട്ടൻ. പക്ഷെ ഒരിക്കൽ പോലും അവാർഡുകളുടെ പുറകെ ബിച്ചിച്ചേട്ടൻ പോയിട്ടില്ല, ഒന്നിൻ്റെയും പുറകെ പോകാറില്ല. എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടുമെന്ന ധാരണയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ബിച്ചിച്ചേട്ടൻ. എണ്ണിയാൽ തീരാത്തത്രയും ഗാനങ്ങൾ, എല്ലാം ഒന്നിനൊന്ന് ഹിറ്റ്. ബിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ ബിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ സുമനോട് പറഞ്ഞു എനിക്ക് ബിച്ചിച്ചേട്ടൻ്റെ മുറി ഒന്ന് കാരണം എന്ന് വെച്ചാൽ ബിച്ചേട്ടൻ കിടക്കുന്ന മുറിയല്ല, ഒരു ലൈബ്രറി പോലെ ഒരു റൂമുണ്ട്. അടുത്ത് മുഴുവൻ കാസറ്റുകളും പഴയ റെക്കോർഡ് പ്ലെയറിൻ്റെ ഡിസ്കുകൾ വി എച്ച് എസ് കാസറ്റ് പാട്ടുപുസ്തകങ്ങൾ അവാർഡുകൾ, ഇങ്ങനെ ഒരു മുറി നിറയെ നടക്കാൻ സ്ഥലമില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഒരു എച്ച് എം വിയുടെ ഒരു വലിയ ഡിസ്ക്, എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് വേണ്ടി ബിച്ചിച്ചേട്ടൻ ചെയ്ത തെലുങ്ക് ഗാനങ്ങൾ, എത്ര ഭക്തി ഗാനങ്ങൾ. ഏകദന്ത വദന ദേവ കാലകാല നന്ദന, കൊട്ടാരക്കര ഗണപതിയെക്കുറിച്ച് ജയചന്ദ്രൻ പാടിയ മനോഹരമായ ഭക്തിഗാനം. ആദ്യമായി ആറ്റുകലമ്മയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നത് ബിച്ചേട്ടനാണ്. എച്ച് എം വിക്ക് വേണ്ടിയിട്ട് സംഗീത സംവിധായകർക്കും റോയൽറ്റി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഗാനരചയിതാക്കളും അതിനർഹനാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി അഹോരാത്രം ബിച്ചിച്ചേട്ടൻ പ്രയത്നിക്കുകയും പലരും അത് നിരുത്സാഹപ്പെടുത്തി നടക്കാൻ പോകുന്നില്ല ബിച്ചു എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടി ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റിയിൽ നിന്നും ആ അംഗീകാരം ബിച്ചിച്ചേട്ടൻ നേടിയെടുത്തു. ഇന്ന് റോയൽറ്റി ഇനത്തിൽ പലർക്കും സാമ്പത്തികമായി നല്ലൊരു തുക ലഭിക്കുന്നുമുണ്ട്. ഒടുവിൽ സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു എന്നെഴുതിയ ബിച്ചു തിരുമല 2021 നവംബർ 26 തീയതി പുലർച്ചെ 3:44 ബ്രാഹ്മമുഹൂർത്തത്തിൽ യാമക്കിളികൾ കരയും മുമ്പേ ഈ ലോകത്തോട് വിടവാങ്ങി. മലയാളക്കരയുള്ളിടത്തോളം കാലം ബിച്ചിച്ചേട്ടന് മരണമില്ല. പ്രണാമം.